ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിയും ചിയാ സീഡ്സും കൊണ്ടുള്ള ഒരു വെയ്റ്റ് ലോസ് റെസിപ്പിയുമായിട്ടാണ്. റാഗി ചിയാ സീഡ്സ് പുഡിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പെട്ടെന്ന് വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒന്നാണ് ചിയാ സീഡ്സ്. അപ്പോൾ റാഗിയും ചിയാ സീഡ്സും ഒക്കെ വെയ്റ്റ് കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ്. ഇതിന് മുൻപും ഞാൻ ചിയാ സീഡ്സ് കൊണ്ടുള്ള വെയ്റ്റ് ലോസ് റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് എന്നോട് ചിയാ സീഡ്സും നമ്മൾ ജ്യൂസിലിടുന്ന കറുത്ത കസ്കസും ഒന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഒന്നല്ല, രണ്ടും വേറെ വേറെയാണ്. ഇത് കണ്ടില്ലേ, ഈ കംപ്ലീറ്റ് ബ്ലാക്കായിട്ട് കാണുന്ന സീഡ്സാണ് നമ്മൾ ജ്യൂസിലിടുന്ന കറുത്ത കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ്, ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയും ഇതിന്. കണ്ടില്ലേ, പക്ഷേ ചിയാ സീഡ്സാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. ചിയാ സീഡ്സ് ഒരു ഗ്രേ കളറാണ്, അതിൽ വൈറ്റ് കളറുള്ള സീഡ്സും മിക്സ് ആയിട്ടുണ്ടാവും. ഈ ഒരു കളറിലാണ് ചിയാ സീഡ്സ് ഉണ്ടാവുക. ഈ രണ്ട് സീഡ്സിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ടെങ്കിലും ചിയാ സീഡ്സിലാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ളത്. ഒരുപാട് പോഷകാംശങ്ങളുള്ളത് ചിയാ സീഡ്സിലാണ്. ഇത് രണ്ടും വെള്ളത്തിലിട്ടാൽ വെള്ളം അബ്സോർബ് ചെയ്ത് ജെല്ല് പോലെ ആയി മാറും. ഈ ബേസിൽ സീഡ്സാണ് വളരെ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്ത് ജെല്ല് പോലെ ആയി മാറുന്നത്. വെറും 2-3 മിനിറ്റേ എടുക്കുള്ളൂ ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. പക്ഷേ ചിയാ സീഡ്സ് അങ്ങനെയല്ല, ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും കുതിർന്ന് കിട്ടാനായിട്ട്. ഈ സബ്ജ സീഡ്സ് നമ്മൾ ശരീരം തണുപ്പിക്കാനായിട്ടാണ് ജ്യൂസിലൊക്കെ ഇട്ട് കഴിക്കുന്നത്. ചിയാ സീഡ്സ് ആണെങ്കിൽ നല്ല എനർജി തരുന്ന സീഡ്സാണ്. ഞാനിതിൽ രണ്ടിലും വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. ബേസിൽ സീഡ്സിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേക്ക് തന്നെ ഇത് വെള്ളം അബ്സോർബ് ചെയ്ത് കുതിർന്ന് വീർത്ത് വരുന്നതായിട്ട് കാണാം. ചിയാ സീഡ്സിലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇത് വീർത്ത് വരുമെങ്കിലും കുറച്ച് സമയമെടുക്കും ഇത് കംപ്ലീറ്റായിട്ടൊന്ന് സ്വെല്ലായി വരാനായിട്ട്. ഇത് കണ്ടില്ലേ, വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മുടെ സബ്ജ സീഡ്സ് നല്ലപോലെ തന്നെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ചിയാ സീഡ്സ് കുതിർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പലരും ഷോപ്പിൽ നിന്ന് ചിയാ സീഡ്സ് വാങ്ങിക്കുമ്പോൾ കറുത്ത കസ്കസാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഈ ഒരു റെസിപ്പിക്കായിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സാണ് എടുക്കുന്നത്. ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാവുന്നത് 1/2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സാണ്. ധാരാളം പോഷകഗുണങ്ങളുള്ള ഒന്നാണ് ചിയാ സീഡ്സ് എന്ന് എല്ലാവർക്കും അറിയാം. ധാരാളം ഫൈബറും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും കാൽഷ്യവും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ അടങ്ങിയ ഒന്നാണ് ചിയാ സീഡ്സ്. ധാരാളം പോഷകഗുണങ്ങളുണ്ടെങ്കിലും ഇത് അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. 1/2 ടേബിൾ സ്പൂണോളം മാത്രമേ ഒരാൾ ഒരു ദിവസം കഴിക്കാനായിട്ട് പാടുള്ളൂ. ഇത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണ്. പ്രഗ്നൻ്റ് ലേഡീസിനും അതേപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ കഴിക്കാവുന്ന ഒന്നാണ് ചിയാ സീഡ്സ്. അപ്പോൾ അതൊരു ബൗളിലിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബദാമാണ്. ഒരു 10 ബദാമോളം ഞാൻ 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ദിവസം ഒരു നേരം ചിയാ സീഡ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. അതിങ്ങനെ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കഴിക്കാവുന്നതാണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ തൊലി കളഞ്ഞെടുത്ത ബദാം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് ഹോം മെയ്ഡ് ബദാം മിൽക്ക്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. ബദാം അല്ലേ, ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ബദാം മിൽക്കിലാണ് ഞാൻ ചിയാ സീഡ്സ് കുതിർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് രാവിലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കഴിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുൻപെങ്കിലും ഇതുപോലെ കുതിർത്ത് വയ്ക്കണം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ബദാം മിൽക്കിൽ കുതിർത്ത് വയ്ക്കുന്നത്. എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. ചിയാ സീഡ്സ് ഈ ബദാം മിൽക്കിലേക്ക് ഇട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് വെള്ളം അബ്സോർബ് ചെയ്ത് കട്ടയായി പോവും. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബദാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ സ്കിംഡ് മിൽക്കിലോ അല്ലെങ്കിൽ വെറും വെള്ളത്തിലോ കുതിർത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഇതവിടെ രാവിലെ ആയിട്ടുണ്ട്.
ഇത് കണ്ടില്ലേ, ചിയ സീഡ്സ് നല്ലപോലെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ചിയ സീഡ്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയറ് ഫില്ലായതായിട്ട് തോന്നും. ഇത് ദഹിക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശക്കുകയുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കുകയില്ല. അങ്ങനെയാണ് ഇത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. രാവിലെയാണ് ഞാൻ റാഗി കുക്ക് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ റാഗിയും ചിയ സീഡ്സും ഒക്കെ ബാഡ് കൊളസ്ട്രോൾ കുറയാനും ടോട്ടൽ കൊളസ്ട്രോൾ കുറയാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് ഇത് രണ്ടും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതാ ഇത് നല്ലപോലെ തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കുകയാണ്. ചൂടാറിയപ്പോഴേക്കും ഇത് നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. ചിയ സീഡ്സും റാഗിയും ഒക്കെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൃദയാരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഏർലി ഏജിങ് തടയാനായിട്ടും നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ടും ഒക്കെ ഇത് രണ്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് 3 ഡേറ്റ്സാണ്. കുരുവൊക്കെ കളഞ്ഞ് ഇതൊന്ന് മുറിച്ച് ചേർക്കുകയാണ്. 2-3 ഡേറ്റ്സൊക്കെ എല്ലാവരും ഡെയിലി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഷുഗർ ഉള്ളവരാണെങ്കിൽ ഡേറ്റ്സ് ഒഴിവാക്കാവുന്നതാണ്. 1-2 ഡേറ്റ്സൊക്കെ ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ മധുരത്തിനായിട്ട് ചേർക്കുന്നത് ഒരു ചെറുപഴമാണ്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 1-2 ചേർക്കാവുന്നതാണ്. ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇതും ഒഴിവാക്കാവുന്നതാണ്. ഇതിന് പകരം ആപ്പിളോ ക്യാരറ്റോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഫ്ളാക്സ് സീഡ്സാണ്. ഫ്ളാക്സ് സീഡ്സും നിങ്ങൾക്കറിയാം ധാരാളം ഫൈബറും പ്രോട്ടീനും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ അടങ്ങിയ ഒന്നാണ്. ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇതിലേക്ക് ഇനി ഒരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ പട്ടയുടെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇതിന് പകരം ഏലക്കാപ്പൊടിയും ചേർക്കാവുന്നതാണ്. പക്ഷേ പട്ട ചേർക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് പട്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അരയ്ക്കുന്ന സമയത്ത് 1 കഷ്ണം പട്ട ഇതിലേക്ക് ചേർത്ത് അരച്ചെടുത്താലും മതി. ഞാനിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിംഗ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ആൽമണ്ട് മിൽക്കിൽ കുതിർത്ത് വെച്ചിരുന്ന ചിയ സീഡ്സ് ഉണ്ടല്ലോ, ഞാനിതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചിയ സീഡ്സും റാഗിയും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഇതും കൂടി ചേർത്ത് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചിയ സീഡ്സും റാഗിയും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് കഴിക്കാവുന്ന ഒന്നാണ് ചിയ സീഡ്സും റാഗിയും ഒക്കെ. അപ്പോൾ ഇതാ ഇത് നല്ലപോലെ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് അനാറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ അനാറുള്ളത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. അതുമല്ലെങ്കിൽ പഴം കട്ട് ചെയ്ത് അത് ചേർക്കാം, ആപ്പിൾ കട്ട് ചെയ്ത് ചേർക്കാം, ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബ്ലൂബെറി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ചിയ സീഡ്സ് നമ്മൾ ഇതുപോലെ വെറും വയറ്റിൽ 1 ആഴ്ച കഴിക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരേ ടേസ്റ്റിൽ കഴിക്കാതെ നമുക്ക് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസം വരുത്തി നമുക്ക് പല ടേസ്റ്റിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ചിയ സീഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് വളരെ ഹെൽത്തിയാണിത്.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഇതുപോലെയൊക്കെ ഡെയിലി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം റാഗിയും ചിയാ സീഡ്സും ഒക്കെ ഷുഗർ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ചിയാ സീഡ്സ് ആദ്യമായിട്ട് കഴിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ ഒരു ടീസ്പൂൺ ആദ്യം ഒരാഴ്ച കഴിച്ചു തുടങ്ങുക. അതിനുശേഷം മെല്ലെ മെല്ലെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പും ഞാൻ ചിയാ സീഡ് പുഡിങ്ങിൻ്റെയും അതേപോലെ ഓട്സ് ചിയാ സീഡ് പുഡിങ്ങിൻ്റെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല ഫീഡ്ബാക്ക് തന്ന വീഡിയോസാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതും നിങ്ങൾ ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലിടണേ. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ വയറ് കുറയാനായിട്ടും ബെല്ലി ഫാറ്റ് കുറയാനായിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ചിയാ സീഡ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.